ഗുഡ് മോർണിംഗ്, നമസ്കാരമുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് കൂബയിലേക്ക് പോവാണ്. ഞങ്ങൾ നാലു പേരും കൂടിയിട്ട്. അപ്പോ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ, ചെറുതല്ല വലിയ വീഡിയോ തന്നെയാണ് കേട്ടാ. അല്ല, തകർക്കല്ല നമ്മള്. അപ്പൊ നമ്മള് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോ ആ വണ്ടിയിലായിരിക്കും നമ്മള് പോണത്. അപ്പൊ പൊളിയാണ്, പൊളി വൈപ്പാക്കാൻ നോക്ക്. രണ്ടുപേരോടും വരാണ്ട് അപ്പൊ ഇതോ നമ്മുടെ സ്പെഷ്യൽ അടുപ്പം സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യൽ അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് താരം കൂടെ എത്തിയിട്ടുണ്ട്. നേരത്തെ എത്തിക്കൂട്ടത്. രാവിലെ 7 മണിക്ക് എല്ലാവരും റെഡി ആയിട്ട് നമ്മുടെ ടീമിനൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം എവിടേക്ക് പോണം നമ്മള്? കൂബ. കൂബ ഫസ്റ്റ്, കൂബ ആഫ്റ്റർ ദ ഷഹദാഖ് പോലേ. അപ്പൊ എല്ലാരും കൂടിക്കോട്ട, ഒന്നും നോക്കണ്ട. അപ്പൊ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നല്ല ഡ്രൈ പ്ലേസ് ആയിട്ടായിരിക്കുന്നത്. രണ്ട് സൈഡിലും ഫാക്ടറികളൊക്കെ കാണാനുണ്ട്. ഒരു ചെറിയൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. അവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ചായ കുടിക്കാല്ലേ, നടക്കുക. അപ്പൊ ചായ കുടിക്കാൻ റെഡി ആയി നോക്കി നോക്കാം. ഇവിടെ രാവിലെ തന്നെ കബാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. കബാബ് ഫുള്ള് കബാബാണ്. കുടിക്കുന്നതിന്റെ സൈഡില് ഒരു ഇതുപോലെ ഒരു സംഭവം കാണാനുണ്ട്. നല്ല ഭംഗിയുള്ള നല്ല തണുപ്പുണ്ട് കേട്ടോ അല്ലേ. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കണ്ടെന്ന് വെച്ചു. കാരണം ഇവിടെ ചായക്കൊക്കെ ഭയങ്കര വില, 3-4 രൂപ. പക്ഷെ സ്പെഷ്യൽ ചായ എന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് ചായ ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് നേരെ കൂബയിലേക്ക് വിടാം. ഏ, അവിടെ പോയിട്ട് ഉണ്ടാക്കാൻ നോക്ക്. ഓക്കെ. നോക്കി മുറിയ വല്ല സീനറികളൊക്കെ കാണില്ലേ. ആദ്യം നമ്മള് ഷഹദാലിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ കൂബ. ഓക്കെ അല്ലേ. ഓക്കെ പറ. ബഗ്ലു ചായ കുടിക്കാൻ വേണ്ടിട്ട് പോലാട്ട. വണ്ടി താവാണ്ട നോക്കിയാ മതിയായിരുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ കൊണ്ടുവരുന്ന ആള്, ഡ്രൈവറും കാര്യങ്ങളും. ആള് അടിപൊളിയാണ്, എന്റെ വൈബാണ്. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുക. എന്തൊരു സുന്ദരമായ സ്ഥലമാണ്. കംപ്ലീറ്റ് അലകളും ഇങ്ങനെ ചെറിയ ചാറ്റലും ഉണ്ട്. നിർത്തി എല്ലാരും ഒന്ന് നടക്കാന്ന് വിചാരിച്ചു. കുറച്ചേരമായി വണ്ടിയിലിരിക്കുന്നു.
ചാണകം ഡൗട്ടാ. നല്ലൊരു സീനട്ടാ സംഭവം. പുള്ളിയല്ലേ ഒരു ഒരു രക്ഷയില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ നമ്മളോടൊപ്പം വന്നപ്പോ അടിപൊളിയല്ലേ? സൂപ്പർ ആണ്. അതാണ് മഞ്ഞില്ല ചെറുതായിട്ട് മൊത്തിക്കൊക്കെ വീണുണ്ട്. വെള്ളം വീഴുമ്പോഴേക്കും അത് വെള്ളമായിട്ട് മാറുക. ഓ കിടുവട്ടോ, ഒരു രക്ഷയില്ല. കണ്ടില്ല, ഇതുപോലെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഓ മഞ്ഞ് ചെറുതായിട്ട് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു ചെറിയൊരു ഇത് കണ്ടു, പുഴ. പുഴ എന്നല്ലേ പറയുന്നേ? ആ അപ്പൊ പുഴ കണ്ടപ്പോ നമ്മളൊന്ന് ഇറങ്ങി വാതി വാതി. ഏ ചളിയൊന്നുമില്ല. ഈ കല്ല് നമ്മുടെ സ്മാരകമായിട്ട്, ബാക്കു സ്മാരകമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് മറക്കണ്ട കേട്ടോ, ഇവിടെ വെക്കുന്നുണ്ട്. ഒന്ന് തൊട്ട് നോക്കിയോ, ടഗര് ഉണ്ടെന്നുള്ളത്. ഇവിടെ എത്തിയപ്പോ ഇവിടെ ഒരു ചെറിയൊരു ജാക്കറ്റ് കടയുണ്ട്, അവിടെ നോക്കാൻ വന്നതാണ്. പക്ഷെ വില ഭയങ്കര വില, എത്രയൊക്കെ? 345 350 ഒക്കെയാണ് മന്നത്ത്. മഞ്ഞു വീണുണ്ട്. അപ്പൊ അന്ന് വന്നപ്പോ കണ്ട സാറ ഇന്നും ഉണ്ട്. ഇന്ന് വെരി കോൾഡ്, വെരി കോൾഡ്. സോ ടുഡേ വി കാൻ്റ് എൻജോയ് വിത്ത് ഓൾ റോളർ കോസ്റ്റർ ഓർ കേബിൾ കാർ എനിത്തിങ് ബിക്കോസ് ദ വെദർ ഈസ് ലൈക്ക് ദാറ്റ്, ഫുൾ ഫോഗ് ആൻഡ് വെരി കോൾഡ്. വെരി കോൾഡ്. ആൻഡ് ഷീ ഓൾസോ വാണ്ട് ടു ലീവ് ദ ജോബ് നോ ബിക്കോസ് ഓഫ് ദ വെദർ. ഷീ ഇസ് നോട്ട് ലൈക്ക് ദിസ്. ഷീ ലവ് ദിസ് ജോബ് ബട്ട് ഷീ കാൻ കണ്ടിന്യൂ ദിസ് ജോബ് ബിക്കോസ് ദിസ് ദ വെദർ. അപ്പോൾ പിന്നെയും നമ്മളിതുപോലെ ഒരാളെ കണ്ടു, അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. താങ്ക് യു. ഫുള്ള് മഞ്ഞാടാ, എന്തൊരു സുഖം. ഇതുപോലൊക്കെ ലോകത്തിലെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ മോളിൽ പോകുമ്പോ ചോദിക്കും, എടാ അതൊക്കെ കണ്ടിട്ടാടാന്ന് ചോദിക്കണത്. ആ സിനിമയിൽ കാണുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതെല്ലാരും ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുക ജീവിതത്തിൽ, സന്തോഷം നുകരുക. അല്ലാണ്ട് എന്താ പറയുക, നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈവം ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്, ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അസർബൈജാനിൽ എന്തായാലും നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. കിഡു വൈബ്, കിഡു വൈബ് എന്ന് പറഞ്ഞാൽ കിഡു വൈബ്.
ഇത് ഇവിടുത്തെ ഹോട്ടലാണ്, ഏറ്റവും ടോപ്പിലുള്ള ഹോട്ടലാണ്, ഷദാഗ് മൗണ്ടൻ റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അറൗണ്ട് 150 മന്നത്ത്, അതായത് ദിർഹംസിൽ പറയുകയാണെങ്കിൽ അറൗണ്ട് 250 ദിർഹംസിൻ്റെ അടുത്ത് വരുള്ളൂ. കിഡ് വൈബിളുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്, സോണ, സ്പാ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഏറ്റവും ടോപ്പിലാണ് ഈ റിസോർട്ട്, ഈ ഒരു ഹോട്ടലുള്ളത് കേട്ടോ. ഈ സൈഡിൽ കണ്ടോ നിങ്ങൾ, ഇവിടെയൊക്കെ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുള്ളൂ. കുറച്ചുകൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് മഞ്ഞാവും കണ്ടോ. ഇതുപോലൊരു പ്രകൃതി രമണീയം, എല്ലായിടത്തും മഞ്ഞ് നിൽക്കണ. ഓ അങ്ങോട്ട് കിടക്ക വാ. ഇതിന്റെ ബാക്കിൽ ഒരു ലേക്ക് ഉണ്ട്, പക്ഷെ ഇപ്പൊ മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇതാ അവിടെ കണ്ട മഞ്ഞ് നിൽക്കണ. ഓ നടക്കില്ല, നടക്കില്ല. ഇതാണ് നമ്മുടെ ഷദാഗിലെ മൗണ്ടൻ റിസോർട്ട്. ഇവിടെയാണ് 140 മന്നത്ത് എന്ന് പറഞ്ഞ കേട്ടോ. വഹാബിനെ പരിചയപ്പെട്ടു, ഇതാണ് ആറിനെ നോക്കുന്ന ആളാണ്. അപ്പൊ ഞാനും വെറുപ്പം കൂടി വഹാബ് കോ രാജ് കപൂർ, രാജ് കപൂർ മിഥുൻ ചക്രവർത്തി ഡിസ്കോ ഡാൻസർ. ഹിന്ദി സിനിമകളിലെ ആരാധകരാണ് ഇവിടുത്തെ ഓരോ അസർബൈജാനികളും. സൂപ്പർ ആണ് അല്ലേ, ഇന്ത്യ സൂപ്പർ, അസർബൈജാൻ സൂപ്പർ, കുല്ലു കുല്ലു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്. കിഡ് വൈബാണ്, നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കയറിയപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC അങ്ങനെ ഹീറ്ററൊന്നുമില്ല, എല്ലായിടത്തും നല്ല ചൂടുണ്ട്. കാരണം ഇത് മരം കൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാണുന്നത് ഔട്ട്ഡോറിലുള്ള ഇരിക്കാനുള്ള സെറ്റപ്പോട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ. പക്ഷെ ഇപ്പോൾ ഇവിടെ ആരും ഇരിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ മഴയുണ്ട്, അതുപോലെ തന്നെ ചെറിയ സ്നോ ഫാളും ഉണ്ട്. അപ്പം ഇവിടെ ലഞ്ച് റെഡി ഇട്ടാ, റെഡി റെഡി. ഇത് കൂബയിലുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ഇത് ഓട്ടം വൈബിൻ്റെ ഏറ്റവും പീക്കിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഫുള്ള് റെഡ് കളറാണ് ഇവിടെ ഇലകൾ വീണത്, നല്ല രസമുണ്ട് കാണാൻ. ചുറ്റിലും മരങ്ങൾ അണ്ട, അടിപൊളി സ്ഥലം ഉണ്ടോ. കിഡ് വൈബ്. പിന്നെ ആ കാണുന്നതുണ്ടല്ലോ, അത് നമ്മുടെ റെസ്റ്റോറൻറ്റുകൾ സെറ്റ് ചെയ്തിരിക്കും, ഹട്ടുകൾ സെറ്റ് ചെയ്തിരിക്കും. അവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം, നല്ല രസത്തിൽ നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാം. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒരു രക്ഷയില്ല. എന്താണ് കിട്ടികളെ, സൂപ്പറല്ല. ഈ പ്രകൃതി ഭംഗിയൊന്നും നിങ്ങളൊന്ന് കാണാണ്ടൊന്നും പോരുതിട്ടാ. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം, ഓഫ് എൻ്റെ പൊന്നു. ഇത് ഞാൻ മുന്നേ വന്നപ്പോൾ ഇത് മൊത്തം പച്ചയായിരുന്നു, നമ്മുടെ ഈ മരങ്ങളൊക്കെ പച്ച കളറായിരുന്നു. ഇപ്പോൾ എല്ലാതും റോസ് കളറും അതുപോലെ തന്നെ റെഡ് കളറൊക്കെ ആയിട്ട്, മഞ്ഞ കളർ എല്ലാം വേറെ കളറിലാണ്. സൂപ്പറാണ്.
അപ്പൊ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം, നമുക്കൊരു ആത്മസന്തോഷം കേട്ടോ. ബൈ ബൈ.